കടകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യമുന്നയിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അതിനിടെ പലതവണ വ്യാപാരികളുടെ പ്രതിഷേധം, കടകൾ തുറക്കുമെന്ന മുന്നറിയിപ്പ്, അതിനോട് മുഖ്യമന്ത്രിയുടെ മറുപടി, കടകൾ തുറക്കാനുള്ള തീരുമാനത്തിൽ നിന്നുള്ള വ്യാപാരികളുടെ പിന്നോട്ട് പോകൽ, ഇതിനൊക്കെ ശേഷം മുഖ്യമന്ത്രിയുമായുള്ള വ്യാപാരികളുടെ ചർച്ച. ഇപ്പോൾ ആ ചർച്ചയ്ക്ക് ശേഷം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രതികരണമാണ്. അല്പസമയം മുൻപ് നമ്മൾ കണ്ടത് വ്യാപാരി വ്യവസായ സമിതിയുമായി മുഖ്യമന്ത്രി ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. തീരുമാനങ്ങൾ എന്ത് എന്നത് ഇന്ന് വൈകിട്ട് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അല്പസമയം മുൻപ് പറഞ്ഞത്. ചർച്ചയിൽ എന്ത് തീരുമാനമുണ്ടാകും എന്നത് വളരെ നിർണായകമാണ്. ഏതൊരു സമ്പദ് വ്യവസ്ഥയുടെയും നട്ടെല്ലായ വ്യാപാര മേഖല അടച്ചിട്ടുകൊണ്ട് എത്ര കാലം സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയും? നിയന്ത്രണം നടപ്പിലാക്കിക്കൊണ്ട് തന്നെ ജീവിതം സാധ്യമാക്കാൻ സർക്കാർ തയ്യാറാകുമോ? ഈ വിഷയം ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നു. സ്വാഗതം. ന്യൂസ് ഈവനിംഗിലെ ഇന്നത്തെ അതിഥികൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി, വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ ജലീൽ, സിപിഐഎം പ്രതിനിധി ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ എൻ എം അരുൺ എന്നിവരാണ്. ആദ്യം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രതിനിധിയിലേക്കാണ് ഞാൻ പോകുന്നത്. ശ്രീ കുഞ്ഞാവു ഹാജി, ഇപ്പോൾ താങ്കൾ കേട്ടല്ലോ വാർത്താസമ്മേളനത്തിൽ താങ്കളുടെ സമിതിയുടെ ആളുകൾ, അവർ വാർത്താസമ്മേളനം നടത്തി വളരെ പ്രതീക്ഷയോടെയാണ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയെ അവർ കണ്ടത്. മുഖ്യമന്ത്രി അനുഭാവപൂർവ്വം തങ്ങളുടെ കാര്യങ്ങളൊക്കെ കേട്ടു, അതെല്ലാം പരിഗണിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ താങ്കൾക്കറിയാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അതേപടി മുഖ്യമന്ത്രി അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ്. താങ്കൾക്ക് അതിൻ്റെ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ താങ്കൾക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ 14 ജില്ലാ പ്രസിഡന്റുമാരും ഇന്ന് തിരുവനന്തപുരത്ത് അടിയന്തര സെക്രട്ടറി യോഗം ചേർന്നിരുന്നു. അതിനുശേഷം രാവിലെ 10 മണിക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച വെച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റ് തിരക്ക് കാരണം അത് 3:30 മണിക്ക് ആക്കി വെച്ച് മാറ്റി. അതിൽ പങ്കെടുത്തു, ഞാൻ കൂടിയ പങ്കെടുത്ത ഒരാളായിരുന്നു. ഞങ്ങൾക്ക് വലിയ സുഖപ്രതീക്ഷയാണുള്ളത്. വ്യാപാരികളുടെ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിനെ ധരിപ്പിച്ചു. ഞങ്ങൾ പറയാത്തതും അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടും അദ്ദേഹത്തിൻ്റെ തുറന്നു പറഞ്ഞു. ഞങ്ങളറിയിച്ചു പ്രയാസങ്ങൾ. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന പെരുന്നാളുകൾ കഴിഞ്ഞ ഒരുപാട് ഓണങ്ങളും പെരുന്നാളുകളും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. എല്ലാ പ്രയാസങ്ങളും അദ്ദേഹത്തെ അറിയിക്കാൻ സാധിച്ചു. വളരെ അനുഭവപൂർവമായ ഒരു സമീപനമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അപ്പോൾ ഞങ്ങൾക്ക് തുടർന്ന് ഇനി അങ്ങോട്ട് കച്ചവടം ചെയ്യണം. എല്ലാ ദിവസവും എല്ലാ നിയമങ്ങളും പാലിച്ച് ഫോട്ടോഗ്രാഫ് പാലിച്ച് ഉള്ള ഒരു കച്ചവടം ചെയ്യാൻ അനുമതി ഞങ്ങൾക്ക് വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. അത് തരുമെന്ന് പറഞ്ഞില്ലെങ്കിൽ അത് വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കും എന്ന് തന്നെയുള്ള ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഏതായാലും അതിൻ്റെ ഒരു വിവരം ഇന്ന് തന്നെ അദ്ദേഹത്തിൽ നിന്നുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിവിടെ കാത്തിരിക്കുന്നത്. അല്ലാതെ എന്താണ് ആ ഉറപ്പ് എന്ന തരത്തിലേക്ക്, അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. നിങ്ങൾ വളരെ കൃത്യമായി ഓരോരോ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണല്ലോ നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണിന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നത് കൃത്യമായി അറിയാൻ കഴിയുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഒരുപക്ഷെ താങ്കൾക്ക് അതിൻ്റെ വിവരം കിട്ടിയിട്ടുണ്ടാകില്ല എന്ന് തോന്നുന്നു. അല്ല, കൃത്യമായി വിവരം മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലല്ലേ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. അതൊന്ന് ആലോചിച്ച് അതിന് ശേഷം പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആലോചന ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആലോചനയും അതിനുള്ള ഒരു പരിഹാരം അദ്ദേഹം പറയും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ശരി, അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ശരി, ഇന്ന് രാവിലെ ശ്രീ ജി നസറുദ്ദീൻ പറഞ്ഞത് എന്തൊക്കെയാണ് ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകുന്ന തീരുമാനം എന്നത് അവിടെ നിൽക്കട്ടെ, പക്ഷേ ശനി ഞായർ എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ കടകൾ തുറക്കുമെന്നതാണ്. ഇപ്പോൾ പക്ഷേ ആ ഒരു തീരുമാനത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നു എന്നതാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു അനുകൂല തീരുമാനം ഈ വിഷയത്തിൽ കൂടി, ഈ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ദിവസവും കടകൾ തുറക്കാനുള്ള അനുവാദം ഉണ്ടാകും എന്ന ഒരു ഉറപ്പ് കൂടി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണോ? അല്ല, അതൊരു തീരുമാനം ഞങ്ങൾ അങ്ങനെ പ്രഖ്യാപിക്കുന്നത് ശരിയല്ലല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും അദ്ദേഹം വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് പറയുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു തീരുമാനം വരട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിനോട് ഒരു ഏറ്റുമുട്ടലൊന്നും ഞങ്ങളില്ല. ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു, അദ്ദേഹം അത് പരിഗണിക്കും തന്നെ. എന്തായാലും പെരുന്നാളിൻ്റെ മുന്നേ നിങ്ങൾക്ക് അതിനൊരു തീരുമാനം ഉണ്ടാവും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുകയും ചെയ്യുന്നു. ശരി, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ഇന്നിപ്പോൾ കണ്ടില്ലേ, ചർച്ച നടത്തുന്നു, ഈ വ്യാപാരികളുടെ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നു. അവർ വളരെ പ്രതീക്ഷയോടെ ഇപ്പോൾ കാര്യങ്ങളെ മുഖ്യമന്ത്രി കാണുന്നു എന്ന് മനസ്സിലാക്കുകയും ആ തരത്തിലേക്ക് പ്രതികരിക്കുകയും ചെയ്തു. ഞങ്ങളൊരു സമരത്തിലേക്ക് ഇനി ഇല്ല എന്ന് കൂടി അവർ പറഞ്ഞു വയ്ക്കുകയാണ്.
യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു നിലപാട് തന്നെയല്ലേ ഭരണകൂടം സ്വീകരിക്കേണ്ടത്? ഇത് മാത്രമല്ല ഈ വ്യാപാരികൾ ഇത്ര കാലവും ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. തുടക്കത്തിൽ നമുക്കറിയാം, 3 ജില്ലകളിൽ കടകൾ അടച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് ഇവർ പോയി. അതിനുശേഷം പൂർണ്ണമായി സംസ്ഥാനത്ത് കടകൾ അടച്ചുകൊണ്ടുള്ള സമരം, അതൊക്കെ കടകൾ അടച്ചുകൊണ്ടുള്ള സമരമാണ്, കടകൾ തുറന്നിട്ടുള്ള സമരമല്ല എന്നവർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ മിഠായി തെരുവിലൊക്കെ കണ്ട തരത്തിലേക്കുള്ള പ്രതിഷേധം. അത് ഈ ഏകോപന സമിതിയുടേതൊന്നും അല്ല, അത് വ്യാപാരികൾ സ്വയം ഇറങ്ങി പ്രതിഷേധിച്ചതാണ് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇത്തരത്തിലേക്കൊക്കെ ഒരു നടപടി, ഇന്നിപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഈ ഒരു നടപടിയല്ലേ സർക്കാർ നേരത്തെ തന്നെ കൈക്കൊണ്ടിരുന്നെങ്കിൽ അത് എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ എല്ലാവരും പറയുന്നത്. അനുജ, നമ്മള് നേരത്തെ ചർച്ച ചെയ്താണല്ലോ 2 ദിവസം മുമ്പ്. അന്നും സർക്കാരിനെയും പാർട്ടിയെയും പ്രതിനിധീകരിക്കുന്ന ഒരാളെന്ന നിലക്കാണല്ലോ ഞാൻ ചർച്ചയിൽ പങ്കെടുത്തത്. ഞാൻ ആ ചർച്ചയിൽ ഉടനീളം പറഞ്ഞത് എന്താണ്, വ്യാപാരി പ്രശ്നങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠയുള്ള ആളുകളാണ് ഞാൻ. ഞാനിപ്പോ കോഴിക്കോട് ജീവിക്കുന്ന ഒരാളല്ലോ, എനിക്കറിയാലോ കോഴിക്കോട്ട് മുട്ടായി തെരുവിലൊക്കെ കച്ചവടം കഴിഞ്ഞ 2 വർഷക്കാലമായി കടകൾ അടച്ചിടുന്നത്, സാധനങ്ങൾ വിറ്റു പോകുന്നത്, വലിയ വാടക കൊടുക്കേണ്ടി വരുന്നത്, അവര് വലിയ പ്രതിസന്ധിയാണ്. അവരൊക്കെ സർക്കാരിനെ അനുഭാവപൂർവമായ സമീപനമാണുള്ളത്. അത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയുള്ളതാണ്, അനുഭാവപൂർവമായ സമീപനമുള്ളത്. അവർ നേരിടുന്ന ജീവൻ പ്രതിസന്ധി എന്ന് പറയുന്നത് ലോകമാസകനുള്ള മനുഷ്യ സമൂഹം നേരിടുന്ന പ്രതിസന്ധി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ആ പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം എന്താണ്? രോഗസാന്ദ്രത കൂടുന്നതാണ്. 2-ാം തരംഗം നമ്മൾ ഈ രീതിയിൽ അപകടകരമായ മാനങ്ങളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ആ അപകടകരമായ ഒരു സാഹചര്യത്തിൽ രോഗസാന്ദ്രത കുറച്ചുകൊണ്ട്, രോഗസാന്ദ്രത കൂടുന്നത് നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എങ്ങനെ സാധാരണ ജീവിതത്തിലേക്ക് പോകാം, ഇതാണ് സർക്കാർ ആലോചിച്ചത്. ആ ആലോചനയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് വ്യാപാരികളുമായിട്ട് ഇന്ന് ചർച്ച നടന്നത്. വ്യാപാരികൾ തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രതികരണം ഉണ്ടായി എന്നുള്ളത് അപകടകരമായ ഒരു കാര്യമായിട്ട് നമ്മൾ ആരും കാണുന്നില്ല. അത്തരമൊരു പ്രതികരണം കോഴിക്കോട്ടെ കച്ചവടക്കാരിൽ നിന്നുണ്ടായി. ആ കച്ചവടക്കാരിൽ നിന്നുണ്ടായ പ്രതികരണത്തെ കൂടി മുൻനിർത്തിക്കൊണ്ട് അന്ന് തന്നെ മുഖ്യമന്ത്രി വ്യാപാര വ്യവസായ സമിതിയുടെ ഭാരവാഹികളെ വിളിച്ചു, ഫോണിൽ വിളിച്ചു, അവരുടെ പ്രശ്നങ്ങളോടുള്ള സർക്കാരിന്റെ നിലപാട് അറിയിച്ചു. ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് ജയിച്ചും എല്ലാ ജനവിഭാഗങ്ങളും എന്താണ് ചില ധാരണകളിൽ മുന്നോട്ട് പോകണം. എന്ത് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ, ഒരു മഹാമാരി, ഒരു പാൻഡമിക്കിന്റെ കാലത്ത്, അതും എന്താണ് നമുക്ക് ഇന്നും നിയന്ത്രിക്കാനാവാത്ത വ്യാപന ശേഷിയുള്ള ഒരു വൈറസ്, ആ വൈറസിനെ പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന് അതിൻ്റെതായ വിദഗ്ധ സമിതികളുണ്ട്. CPR പരിശോധന റിപ്പോർട്ടുകളുടെ അതിന്റെ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ ഏർപ്പെടുന്ന നിയന്ത്രണങ്ങളുണ്ട്, അതിൽ കാറ്റഗറികളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെ കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാം. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ പെരുന്നാള് ഓണവും വരുമ്പോൾ കേരളത്തിൽ ആകമാനമുള്ള കച്ചവടക്കാരുടെ ഉത്സവകാലം കൂടിയാണല്ലോ, അവരുടെ ബിസിനസ് ഏറ്റവും കൂടുതൽ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ അയവ് വരുത്തിക്കൊണ്ട്, നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് കച്ചവട സ്ഥാപനങ്ങൾ തുറന്ന്, എന്നാൽ രോഗവ്യാപനം തടയുന്ന കൃത്യമായ വളരെ സൂക്ഷ്മമായ നിയന്ത്രണങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ആവശ്യമായ സൗകര്യം ഗവൺമെന്റ് ഉണ്ടാക്കും. അത് കച്ചവട സംഘടനകളുടെ മാത്രമല്ല, മുഴുവൻ കേരളീയ സമൂഹത്തിന്റെ കൂടി ആവശ്യമാണ് എന്ന് ഗവൺമെന്റ് കാണുന്നുണ്ട്. പക്ഷെ ഇത് ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് ഇപ്പോഴല്ലേ എന്നതാണ് ഞാൻ ചോദിച്ചത്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇത് സർക്കാർ ഒരല്പം മുൻപ് ഇങ്ങനെ ഒരു നടപടി ചെയ്തിരുന്നെങ്കിൽ അത് എത്രത്തോളം പ്രശംസനീയമായേനെ എന്നാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഇതിപ്പോൾ ഇത്രയധികം ഇവർക്ക് പലപ്പോഴും ഞങ്ങളൊരു കടകൾ തുറക്കുമെന്ന് മുന്നറിയിപ്പിന്റെ ഭാഷയിൽ സംസാരിക്കേണ്ടി വന്നു, അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി നമ്മൾ കേട്ടതാണ്. ഇന്നിപ്പോൾ രാവിലെ TC നസറുദ്ദീൻ അതിന് വീണ്ടും മറുപടി നൽകുന്നു. ഇന്ന് ഇങ്ങനെ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെല്ലുവിളിയുടെ ഭാഷയിലേക്കൊക്കെ പോയതിനു ശേഷം ഇതാ ഇപ്പോൾ സർക്കാർ ആ ഒരു ട്രാക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അനുഭാവപൂർവ്വം കേൾക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ വ്യാപാരികളും പറയുന്നു ഞങ്ങൾ ഇനിയൊരു സമരത്തിലേക്കില്ല എന്ന്. ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ ഒരു ഔചിത്യപൂർണമായ ഒരു ഇടപെടൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ എന്നതാണ് ഞാൻ ചോദിച്ചത്. അല്ല, ആ ഔചിത്യം നിർണയിക്കുന്നത് എന്താണ് അനുജ? സർക്കാരിന്റെയും വ്യാപാര സംഘടനകളുടെയും ഒക്കെ തന്നെ ഔചിത്യപൂർവമായ ഒരു സമീപനം എന്ന് പറയുന്നത് എന്താണ്? ഈ കോവിഡ് വ്യാപനത്തെ പ്രതിരോധിച്ചുകൊണ്ട് അതിനാവശ്യമായ നിയന്ത്രണങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് എങ്ങനെ കച്ചവട സ്ഥാപനങ്ങൾ തുറക്കാം, അതിനുള്ള സാഹചര്യം എങ്ങനെ നമുക്ക് ഉറപ്പിക്കാം, ഈ ഒരു യാഥാർത്ഥ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് സ്റ്റേറ്റും അതേപോലെ തന്നെ വ്യാപാര സംഘടനകളുമൊക്കെ ഈ കാര്യത്തിൽ ഒരു സമവായത്തിലെത്തുന്നത്, ഒരു നിലപാടിലെത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അനൂജക്കും അറിയാം, എനിക്കും അറിയാം, ഈ ചർച്ചയിൽ വ്യാപാര സംഘടനകളെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആദരണീയരായ സുഹൃത്തുക്കൾക്കും അറിയാം, കോവിഡ് എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾക്കപ്പുറത്ത് വ്യാപന സ്വഭാവമുള്ളതാണ്. അത്തരമൊരു വൈറസിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള വിദഗ്ധ ന്മാരുടെ നിർദ്ദേശം അനുസരിച്ചുള്ള, ആരോഗ്യ വിദഗ്ധന്മാരുടെ നിർദ്ദേശം അനുസരിച്ചുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട്
നമുക്ക് കച്ചവട സ്ഥാപനങ്ങൾ എത്രയും വേഗത്തിൽ തുറക്കണം, നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് പോകണം, ജനങ്ങൾക്ക്. അല്ല, അതാണ് ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കട്ടെ ശ്രീ കെ ടി കൃഷ്ണൻ. ഇപ്പോൾ ഈ വിദഗ്ധ സമിതിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ, കഴിഞ്ഞ എത്രയോ നാളുകളായി ഡോക്ടേഴ്സ് അടക്കം പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഈ ശാസ്ത്രീയമായല്ല ഇവിടെ മാനദണ്ഡങ്ങൾ തീരുമാനിക്കുന്നത്, ഇളവുകൾ പ്രഖ്യാപിക്കുന്നത് എന്നത്. ഇത് പറഞ്ഞിട്ട് കുറെ കാലങ്ങളായി, പക്ഷെ നമ്മൾ ഇപ്പോഴും അതേ രീതിയിൽ തന്നെ ടി പി ആർ അടിസ്ഥാനത്തിൽ ചെയ്യുന്നു, എ ബി സി ഡി കാറ്റഗറി ആക്കുന്നു. പക്ഷെ അത് ശാസ്ത്രീയമായല്ല എന്ന് പറയുന്നത് ആരോഗ്യ വിദഗ്ധരാണ്, ഡോക്ടേഴ്സാണ്. അത് ചെവിക്കൊള്ളുന്നുണ്ടോ സർക്കാർ എന്നുള്ളതാണ്, അവിടെയാണ് ഈ സംശയം വരുന്നത്. ഇത്തരത്തിലേക്ക് ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിങ്ങനെ അടച്ചിട്ടുണ്ടോ, എത്ര നാളും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അപ്പോഴാണ് ഇവർക്കൊക്കെ സംശയം വരികയും ഒരു മുന്നറിയിപ്പിന്റെ ഭാഷയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യേണ്ടി വന്നത്. അതിലൊരു പുനർവിചിന്തനം സർക്കാർ ചെയ്യുന്നുണ്ടോ എന്നതിൽ ഇപ്പോഴും നമുക്ക് സംശയമാണ്. എന്താണ് സർക്കാർ ഇനി മുന്നോട്ട് ചെയ്യാൻ പോകുന്നത് എന്നതിൽ? അല്ല, നമ്മൾ സർക്കാരിൽ അവിശ്വാസം സൃഷ്ടിക്കേണ്ട ഒരു ആവശ്യമില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകാരോഗ്യ സംഘടനയും ഐ സി എംആറും ഒക്കെ മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങളും ഗൈഡ് ലൈനും അനുസരിച്ചാണ് ഈ രോഗത്തെ വ്യാപന ശേഷിയെ വ്യാപന സ്വഭാവത്തെ ഒക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഈ നിയന്ത്രണ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിദഗ്ധന്മാരെന്ന് പറയുമ്പോൾ നല്ല രാഷ്ട്രീയമുള്ള വിദഗ്ധന്മാര് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഈ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരവസ്ഥയിലേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാലോ, 30% വരെ ടി പി ആർ നിരക്കുള്ള ഒരു സാഹചര്യത്തിൽ 10% ഈ രണ്ടാം തരംഗത്തിലേക്ക് നമ്മളിപ്പോ താഴേക്ക് വന്നിരിക്കുക. അപ്പൊ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കേണ്ട ഒരു സാഹചര്യം പതുക്കെ ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. ആ സാഹചര്യത്തിന്റെ സാഹചര്യത്തെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാർ വ്യാപാരികളുടെ ആവശ്യത്തോട്, അത് വളരെ ജീവൻ പ്രധാനമായ ഒരു ആവശ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, കച്ചവടക്കാർ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ചെറിയ പ്രതിസന്ധിയല്ല, വളരെ ഭീകരമായ. ബാങ്ക് ലോണുകളുള്ള ആളുകളുണ്ട്, ഒരുപാട് ബാധ്യതകളുള്ള ആളുകളുണ്ട്, നികുതി കുടിശ്ശിക കടക്കുന്ന ആൾക്കാരുണ്ട്, സാധനങ്ങൾ പാർസലായിട്ട് വന്ന സാധനങ്ങൾ പൊളിച്ചു നോക്കാൻ പോലും പറ്റാത്ത കച്ചവടക്കാരുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതിരൂക്ഷമാണ്. എത്രയും വേഗത്തിൽ അവർക്ക് കച്ചവട സ്ഥാപനങ്ങൾ തുറന്ന് സാധാരണ നിലയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് സർക്കാരിന്റെയും നമ്മൾ ഓരോരുത്തരുടെയും അടിയന്തരമായ ഒരു പ്രശ്നമായി വന്നിരിക്കുകയാണ്. ആ അടിയന്തരമായ പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ കോവിഡ് വ്യാപനത്തെ കൂടി നിയന്ത്രിക്കുന്ന സൂക്ഷ്മമായ ഒരു ശ്രദ്ധയോടുകൂടി അത് ചെയ്യണം. അത്തരം ഒരു നിർബന്ധം മാത്രമേ ഗവൺമെന്റിനുള്ളൂ. ഗവൺമെന്റ് മറ്റു താല്പര്യങ്ങളൊന്നും ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതെ, ഏതൊരു സമ്പദ് വ്യവസ്ഥയുടെയും നട്ടെല്ല് തന്നെയാണ് ഇത്തരത്തിലേക്കുള്ള വ്യാപാര മേഖല എന്ന് നമുക്കൊക്കെ അറിയാം. ഡോക്ടർ എൻ എം അരുൺ, നമ്മൾ കഴിഞ്ഞ ദിവസവും ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ താങ്കൾ പറയുന്നുണ്ടായിരുന്നു ടി പി ആറിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉള്ള ഈ നിയന്ത്രണങ്ങൾ അത് ശാസ്ത്രീയമല്ല എന്നത്. പക്ഷേ ഇത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശരാശരി ടി പി ആർ 10% മുകളിൽ നിൽക്കുന്നു എന്നത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ കാര്യമാണ്. ഇന്നിപ്പോൾ കേന്ദ്രത്തിൽ നിന്നൊക്കെ മുന്നറിയിപ്പ് വരുന്നതും അവരും ടി പി ആറിന്റെ കാര്യമാണ്, ഇത്ര ജില്ലകളിൽ ടി പി ആർ 10% മുകളിൽ, അതുകൊണ്ട് ജാഗ്രത പാലിക്കണം എന്ന തരത്തിലേക്കാണ് അവിടെ നിന്നും മുന്നറിയിപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ടി പി ആർ എന്നുള്ളത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ, അതോ ടി പി ആർ നിർണ്ണയിക്കുന്ന രീതി അശാസ്ത്രീയമാണ് എന്നതാണോ പ്രശ്നം ഇവിടെ? ഇപ്പോൾ ടി പി ആർ ആണ് പ്രശ്നമെങ്കിൽ കഴിഞ്ഞ ഒക്ടോബർ 2020 മുതൽ ജാനുവരി 2021 വരെ കേരളത്തിലെ ടി പി ആർ ശരാശരി 10. എന്നാൽ അന്ന് ഇതുപോലെയുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ടോട്ടൽ കേസ് കുറവായിരുന്നു, 4000-5000 ആയിരുന്നു. അതിന് കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്തിരുന്നത് 60,000-70,000 മാത്രമേ ടെസ്റ്റ് ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടി പി ആർ 10 ഒരു 6000 ടെസ്റ്റ് ചെയ്യുമ്പോൾ 60,000 ടെസ്റ്റ് ചെയ്യുമ്പോൾ 6000 പോസിറ്റീവ്, 50,000 ടെസ്റ്റ് ചെയ്യുമ്പോൾ 5000 പോസിറ്റീവ്, അങ്ങനെയായിരുന്നു പോയിരുന്നത്. ഇപ്പോൾ നമ്മൾ 100,000+ ചെയ്യുന്നുണ്ട്. അപ്പോൾ 10.1-11 നിൽക്കുന്നു. ഇപ്പോൾ ടി പി ആർ മാത്രമാണെങ്കിൽ കഴിഞ്ഞ വർഷവും ഇതേപോലെ നിയന്ത്രണം വേണമായിരുന്നു, അത് ചെയ്തില്ല. ഇപ്പോൾ അത് ഇത്ര പ്രോമിനൻ്റ് ആയിട്ട് വരുന്നു എന്നുള്ള വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ടി പി ആർ വല്ലാതെ കുറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടായിരിക്കാം കേന്ദ്രം ഇത്ര സ്ട്രോങ് ആയിട്ട് പറയുന്നത്. പക്ഷേ നമ്മൾ ടി പി ആറിന് പകരം എൻ്റെ അഭിപ്രായത്തിൽ ആശുപത്രി അഡ്മിഷൻ, ഹോസ്പിറ്റലൈസേഷൻ, ഐ സി യു, അതുപോലെ വെന്റിലേറ്റർ ഓക്യുപ്പൻസിയാണ് നോക്കേണ്ടത്. അത് പ്രകാരം നമ്മൾ അത്ര മോശം സ്ഥിതിയിലല്ല അത് നമുക്ക് പറയാം. പക്ഷെ ശ്രദ്ധിക്കേണ്ടതാണ്, പറയാം മൂന്നാം തരംഗം വേണമെങ്കിൽ വരാം, വീണ്ടും അറിയാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ എനിക്കൊരു സംശയമുള്ളൂ ഡോക്ടർ എൻ എം അരുൺ. ഇപ്പോ നമ്മൾ ഈ ആശുപത്രികളുടെ കാര്യം നോക്കുമ്പോൾ അത് രോഗതീവ്രത, രോഗവ്യാപനം, ഈ രണ്ട് കാര്യങ്ങൾ വ്യത്യസ്തമല്ലേ? ഒന്ന്, ഇപ്പോഴത്തെ ഈ ഡെൽറ്റ വൈറസ് വളരെ വേഗം വ്യാപിക്കുമെന്ന് പറയുന്നു, പക്ഷെ രോഗതീവ്രത കുറവായിരിക്കാം എന്നതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആശുപത്രികളിൽ ഇപ്പോൾ വെന്റിലേറ്ററുകളും അതുപോലെയുള്ള സംവിധാനങ്ങളും ഒക്കെ ഒഴിവുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ, ഈ രണ്ടാം തരംഗത്തിൽ ഈ വൈറസിനെ നമുക്ക് അത്തരത്തിലേക്കാണോ നമ്മൾ അതിനെ കണക്കാക്കേണ്ടത്? എന്റെ സംശയമാണ്, താങ്കൾക്ക് അതിന് മറുപടി ഉണ്ട്? അതെ, ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് കോവിഡ് വന്നു പോയിട്ടുണ്ട്. ഈ ആളുകൾക്കൊക്കെ തന്നെ മൃദുവായിട്ടാണ് ഇപ്പോൾ കോവിഡ് വരുന്നത്.
ഇവരെല്ലാം തന്നെ നമ്മുടെ പോസിറ്റീവ് കണക്കിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇന്ന് മുമ്പത്തെ അത്ര ഹോസ്പിറ്റലൈസേഷനോ ഐ സി യു അഡ്മിഷനോ വെന്റിലേറ്റർ ഓക്യുപ്പൻസി ഒന്നും വരാത്തത്. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യം ഒരു കോവിഡ് പോസിറ്റീവ് ആൾ പോലും സംസ്ഥാനത്ത് ഉണ്ടാവാൻ പാടില്ല എന്നാണോ, അതോ നമുക്കൊരു മരണവും ഉണ്ടാവാൻ പാടില്ല എന്നാണോ എന്ന് രണ്ട് ചോദ്യം. ഒരു പോസിറ്റീവും ഉണ്ടാവാൻ പാടില്ല എന്നാണെങ്കിൽ നമുക്ക് ചൈനയിൽ വുഹാനിലൊക്കെ ചെയ്ത മാതിരിയുള്ള അടച്ചിടൽ ചെയ്യേണ്ടി വരും, കംപ്ലീറ്റ് അടച്ചിടുക. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ശ്രമിച്ച് നോക്കാം, അപ്പോഴും ജയിക്കുമോ എന്നറിയില്ല. പക്ഷെ നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ അതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ഈ ഒരു പ്ലാറ്റോയിൽ പോയിക്കോട്ടെ, നമ്മുടെ ആരോഗ്യരക്ഷാ സംവിധാനങ്ങളെ മറികടക്കുന്ന രീതിയിലുള്ള എണ്ണം വരരുത് എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി നോക്കുമ്പോൾ നമുക്ക് ഈ ടി പി ആർ 10 കുറിച്ച് വല്ലാതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഐ സി യു വെന്റിലേറ്റർ ഓക്യുപ്പൻസി ഒക്കെ നോക്കുക, ഇനി കൂടാതെ നോക്കുക എല്ലാവിധ ജാഗ്രതകളും. ഒരു വ്യക്തി ചെയ്യേണ്ട എല്ലാ ജാഗ്രതകളും ചെയ്യണം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ചില സ്ഥാപനങ്ങൾ ചില ദിവസങ്ങളിൽ മാത്രം തുറക്കുക എന്ന് പറയുമ്പോൾ അവിടെ ക്രൗഡിങ് വരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെയാണ് പ്രധാനമായിട്ട് അയുക്തികമായിട്ടുള്ള മാർഗരേഖകൾ എന്ന് പറയുന്നത്, ക്രൗഡിങ് വരാതിരിക്കുക. ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച ടൗണിലെ ഏറ്റവും അധികം തിരക്കുള്ള ദിവസമാണ്. സാധാരണ ഒരു സമയത്ത് ലോക്ക്ഡൗൺ ഒന്നും ഇല്ലാത്ത സമയത്ത് കോവിഡിന് മുമ്പുള്ള ഒരു വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽക്കാട്ടിലും ഒരു 3.5 തിരക്ക് എല്ലാ ജില്ലകളിലും ഉണ്ട്, ടൗണുകളിലുണ്ട്, കടകളിലുണ്ട്. അതൊരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു തിരക്കാണ്. ഈ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന തിരക്ക് കൊണ്ട് ചിലപ്പോൾ നമ്മൾ ടി പി ആർ കൂടി നിൽക്കുന്ന അതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ കോഴിക്കോട് ഇപ്പോൾ ടി പി ആർ കൂടി നിൽക്കുന്നു, അവിടെ വെള്ളിയാഴ്ച മാത്രമേ തുറക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും തുറക്കേണ്ട കടകളൊക്കെ വെള്ളിയാഴ്ച തുറക്കുമ്പോൾ ഒരുപാട് പേര് അവിടെ ഒരുമിച്ച് വരുന്നു. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം കൂടുതൽ ദിവസങ്ങളിൽ തുറക്കുക എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ടുള്ള കാര്യം. പക്ഷെ അതിന്റെ കൂടെ തന്നെ കടകളുടെ ഉള്ളിൽ ആളുകൾ കൂടി നിൽക്കരുത്. നടപ്പിലാക്കേണ്ടത് എന്നത് തീർച്ചയായും ചിന്തിക്കേണ്ടത് എന്ന കാര്യം തന്നെയാണ്. ഞാൻ താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ ഞാൻ അടുത്ത അതിഥിയിലേക്ക് പോവുകയാണ്. ശ്രീ സി കെ ജലീൽ, വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ശ്രീ സി കെ ജലീൽ, ഇപ്പോൾ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യാപാരി വ്യവസായ സമിതിയുടെ പ്രതിനിധി ശ്രീ എസ് ബിജു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അനുഭാവപൂർവ്വം മുഖ്യമന്ത്രി തങ്ങളുടെ കാര്യങ്ങളൊക്കെ കേട്ടു, മറ്റു സമരമാർഗ്ഗങ്ങളിലേക്കില്ല, സർക്കാരുമായി ഏറ്റുമുട്ടലില്ല. അതായത് ഏകോപന സമിതി പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ എൻ എം അരുൺ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ കടകൾ ചില ദിവസങ്ങളിൽ മാത്രം തുറക്കുമ്പോൾ അവിടെ തിരക്ക് വർദ്ധിക്കുകയും ഒരു സൂപ്പർ സ്പ്രെഡിംഗ് ഇവന്റ് എന്ന രീതിയിലേക്ക് വെള്ളിയാഴ്ചകളെ നമ്മൾ കാണുന്നു. ശനി ഞായർ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണ്, അപ്പോൾ ജനങ്ങളൊക്കെ തെരുവിലേക്ക് ഇറങ്ങുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത്, കൂടുതൽ സമയം കടകൾ തുറന്നു വയ്ക്കാൻ അനുവദിക്കുക, ഞങ്ങൾ എല്ലാ ദിവസവും തുറക്കാൻ അനുവദിക്കുക എന്നതൊക്കെ. ഇവിടെ എവിടെയെങ്കിലും വിയോജിപ്പുണ്ടോ വ്യാപാരി വ്യവസായ സമിതിക്ക്? ഇല്ല, ഒരിക്കലും ഇല്ല. ഞങ്ങൾ വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ഞങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. കടകൾ പൂർണ്ണമായും തുറന്നു വെച്ച് അതുപോലെ തന്നെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ച് നൽകുകയും ചെയ്യുന്ന ആണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. ആ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കണമെന്നാണ് ഞങ്ങളും അഭ്യർത്ഥിച്ചിട്ടുള്ളത്. വളരെ അവധാനതയോടുകൂടി ഗവൺമെൻറ്റിനോട് ഈ കാര്യങ്ങൾ പറയുക എന്നുള്ളതിന് പകരം വളരെ അഗ്രസീവായി വെല്ലുവിളിയോടുകൂടി ഗവൺമെൻറ്റിനെ സമീപിക്കുന്നൊരു രീതി ഒരു വ്യാപാര സംഘടനയ്ക്ക് യോജിച്ചല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അത്തരത്തിൽ പ്രതികരിക്കാതിരുന്നത്. ഇപ്പം ഇന്ന് തന്നെ ഈ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം അവരുടെ സംസ്ഥാന നേതാക്കളുടെ ഒരാൾ സൂചിപ്പിക്കപ്പെട്ടല്ലോ, നാളെ ഈ കടകൾ തുറക്കുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നു, നിയമലംഘനം ഉണ്ടാകുമായിരുന്നു, ഞങ്ങൾ കടകൾ കത്തിക്കുമായിരുന്നു. അപ്പോൾ വളരെ പ്രീപ്ലാൻഡായിട്ട് കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ബോധപൂർവമായ ഒരു ഇടപെടൽ കണ്ടില്ലേ എന്ന് സംശയിച്ചാൽ ആരെയും കുറ്റം പറയാൻ കഴിയില്ല. കാരണം വ്യാപാര മേഖലയിൽ വ്യാപാരം വരണമെങ്കിൽ വളരെ സമാധാന അന്തരീക്ഷം ഉണ്ടാവണം. ആ സമാധാന അന്തരീക്ഷം തകർക്കപ്പെടുന്ന തരത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ ബക്രീദും ഓണവും ഒക്കെ വരുമ്പോൾ വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകേണ്ടതാണ്. അതിനു പകരം വെല്ലുവിളിയുടെ രീതിയിൽ അപൂക്കമായ ഒരു സമീപനം ഗവൺമെൻറ്റിനോട് സ്വീകരിക്കുക. ഇന്ന് മുഖ്യമന്ത്രി 3.5 മുഖാമുഖത്തിന് ക്ഷണിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ പോലും ആ മുഖാമുഖത്തിലേക്ക് പോകുമ്പോൾ തന്നെ നടത്തിയത് വെല്ലുവിളിയുടെ രീതിയിലാണ്. ഞങ്ങൾ നാളെയും മറ്റന്നാളും കടകൾ തുറക്കും. ആ രീതിയിൽ ഉള്ള വെല്ലുവിളി അതൊരു ശരിയായ രീതിയല്ല, അതൊരു വ്യാപാര സംഘടനക്ക് യോജിച്ച രീതിയല്ല. രാഷ്ട്രീയ സംഘടനകളൊക്കെ പല നിലപാടുകളും പല ഘട്ടത്തിലും എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലെയല്ല വ്യാപാരിക സംഘടനകൾ. വ്യാപാരികളെന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു പൊതുഭാഗമായി നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ഉള്ളത്രയും സാമൂഹ്യ പ്രതിബദ്ധത ആ നിലയിൽ മറ്റൊരു സംഘടനകൾക്ക് ഉണ്ടാവണമെന്നില്ല. കാരണം ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ഇടപെടുകയും അവരുമായി ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കപ്പെടുകയും ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്ന
ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഞങ്ങൾ സമൂഹത്തിൽ ചിലവഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ നിലയിൽ ഞങ്ങളുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത വെളിവാക്കപ്പെടാനുള്ള ഒരു സാഹചര്യമായിരുന്നു അത്. പക്ഷേ അത് ആ നിലയിൽ പ്രയോജനപ്പെടുത്താതെ സി കെ ജലീൽ, ഇപ്പോൾ നമുക്കറിയാം താങ്കൾക്ക് ഈ വ്യാപാരികളെ പ്രതിനിധീകരിക്കുന്ന ഒരാളെന്ന നിലയിൽ കഴിഞ്ഞ 60 ദിവസത്തിലേറെ പൂർണ്ണമായും ഒരു അടച്ചിടലിനോട് സഹകരിച്ചവരാണല്ലോ നിങ്ങളെല്ലാവരും. എല്ലാ കടകളും അടച്ചിട്ടുകൊണ്ട് തന്നെയായിരുന്നു ആ സഹകരണം. പക്ഷെ പിന്നീട് പതുക്കെ പതുക്കെ തുറന്നു കൊടുക്കൽ തുടങ്ങിയപ്പോൾ ഇത് ശരിയായ രീതിയിലേക്കല്ല എന്നത് വിദഗ്ധർ അടക്കം ചൂണ്ടിക്കാട്ടുകയും ചെയ്തതാണ്. പക്ഷെ പിന്നീട് ഈ തിരക്ക് വർദ്ധിക്കുന്നു. ഇത് ഇവർക്ക് പോലും ഇവരുടെയും ജീവന ഭീഷണിയാണ്. ആഴ്ചയിൽ 1 ദിവസം തുറക്കുന്നു ചിലയിടങ്ങളിൽ, മറ്റ് ചിലയിടങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കടകൾ തുറക്കുന്നു. അപ്പോഴവിടെ ആളുകൾ കൂടി വരികയാണ്. പിന്നെ ഇത്ര സമയം കഴിഞ്ഞാൽ, ഒരല്പസമയം കഴിഞ്ഞ് കൂടി തുറന്നിരുന്നാൽ അവിടെ പോലീസ് എത്തുന്നു, പിഴ ചുമത്തുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള ന്യായവും ഇല്ല ഇവർ ഈ പറയുന്നതിൽ എന്നതാണോ നിങ്ങളുടെ നിലപാട്? അല്ല, ടി പി ആർ അശാസ്ത്രീയമാണെന്നല്ല ഞങ്ങളുടെ നിലപാട്. ടി പി ആർ അപ്രായോഗികമാണ്. വ്യാപാര മേഖലയെ സംബന്ധിച്ച് ടി പി ആർ അപ്രായോഗികമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് മൈക്രോ കണ്ടെയ്ൻമെൻറ് സോണുകളും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് ആളുകളെ കടയിൽ പ്രവേശിപ്പിക്കാനുള്ള അനുമതി, അതാണ് ഒരു പ്രായോഗികമായ നിലപാട്. ആ നിലപാടാണ് വ്യാപാരി വ്യവസായി സമിതി സ്വീകരിച്ചത്. അല്ലാതെ ടി പി ആർ അശാസ്ത്രീയമാണെന്ന് എല്ലാ തരത്തിലും നമുക്ക് തള്ളിക്കളഞ്ഞ് പറയാൻ കഴിയില്ല. ശാസ്ത്രീയമായ അടിത്തറയുടെ ഭാഗമായാണ് ടി പി ആർ നിശ്ചയിക്കുന്നതും ടി പി ആറിൻ്റെ ഏറ്റക്കുറച്ചുകൾ നിശ്ചയിക്കുന്നതൊക്കെ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചത് ഞങ്ങളുടെ മേഖലയിൽ അപ്രായോഗികമാണെന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ആ അപ്രായോഗികമായ നിർദ്ദേശം പിൻവലിച്ചുകൊണ്ട് വ്യാപാര മേഖലയിൽ സമാധാനപരമായി കച്ചവടം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കാൻ, ആൾക്കൂട്ടം ഒഴിവാക്കാൻ, എല്ലാ ദിവസവും കട തുറക്കാൻ അനുവദിക്കുക. അപ്പോൾ ആൾക്കൂട്ടമില്ല, ആളുകൾക്ക് നിയന്ത്രണങ്ങളുള്ള ദിവസങ്ങളിൽ മാത്രം സാധനങ്ങൾ വാങ്ങാൻ കഴിയും എന്ന് വരുമ്പോൾ ആളുകൾ അങ്ങാടികളിലേക്ക് തള്ളിക്കയറുന്ന സ്ഥിതി ഉണ്ടാവും. അപ്പോൾ അതൊഴിവാക്കാൻ കൂടുതൽ സമയം തുറന്നു വയ്ക്കുകയും കൂടുതൽ ദിവസങ്ങൾ തുറന്നു വയ്ക്കുകയും ചെയ്യുമ്പോൾ അത് പ്രായോഗികമായി ആളുകൾ ഇത് ഉൾക്കൊള്ളുകയും ആളുകളുടെ ഒരു വ്യഗ്രതയില്ലാതെ തിരക്കില്ലാതെ സമാധാനപരമായി എല്ലാ സാധനങ്ങളും എല്ലാ ദിവസവും കിട്ടും എന്നുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടാൽ ആ പ്രശ്നം തീരും. ഇപ്പോൾ എന്താ ഗതാഗതക്കുരുക്കും എല്ലാം ഉള്ളത് എന്തുകൊണ്ട്? തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും എല്ലാം വലിയ ഗതാഗതക്കുരുക്കാണ്. ആ ഗതാഗതക്കുരുക്കിൻ്റെ പ്രധാന കാരണം ആളുകൾ ഈ ഉത്രാടപ്പാച്ചിലിന് പോണ പോലെ പരക്കം പായുന്നത് കൊണ്ടാണ്. അതൊഴിവാക്കാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കണമെന്നാണ് ഈ ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. പക്ഷെ അതിലേക്ക് കൊണ്ട് എത്തിച്ചത് എന്താണ് എന്നതാണ് നമ്മൾ ഈ ചർച്ചയുടെ തുടക്കം മുതൽ ഞാൻ സൂചിപ്പിച്ചതും അത് തന്നെയാണ്. അതിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരു മുന്നറിയിപ്പിന്റെ ഭാഷയിലൊക്കെ സംസാരിച്ചു, തിരിച്ച് മുഖ്യമന്ത്രിയും അതേ രീതിയിൽ സംസാരിക്കുന്നു, ഇന്ന് വീണ്ടും ഒരു തിരിച്ചു പ്രതികരണം ഉണ്ടാകുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഘട്ടം വരെ എത്തി നിൽക്കുന്നത് എന്നതാണ് ഞാൻ നേരത്തെയും ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾ മൗനം പാലിച്ചിരിക്കുകയായിരുന്നല്ലോ. അല്ലല്ല, ഞങ്ങൾ അക്കാര്യത്തിലൊന്നും മൗനം പാലിച്ചില്ല. ഞങ്ങൾ എല്ലാ ബന്ധപ്പെട്ട സമയങ്ങളിലും മുഖ്യമന്ത്രിയുമായും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെയൊക്കെ മുമ്പിൽ ഈ കാര്യം, ധനകാര്യമന്ത്രിയുടെയൊക്കെ മുമ്പിൽ ഈ കാര്യം ഞങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതാണ്. മിഠായി തെരുവിലുണ്ടായൊരു സാഹചര്യം വ്യത്യസ്തമാണ്. വ്യാപാര മേഖലയിലെ മൊത്തമായി കാണാൻ കഴിയില്ല. മിഠായി തെരുവിലൊരു സാഹചര്യം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി ആ കാര്യത്തോട് പറഞ്ഞത് എല്ലാ ജില്ലകളിലെയും വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളായതുകൊണ്ട് ആ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ എല്ലാ ജില്ലാ കളക്ടർമാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർമാർ ആ കാര്യം ചർച്ച ചെയ്ത് വ്യാപാര സംഘടനകളുമായി ചർച്ച ചെയ്ത് ആ കാര്യത്തിൽ ഓരോ ജില്ലയ്ക്കും അനുയോജ്യമായ തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ മിഠായി തെരുവിലുണ്ടായ സാഹചര്യം വ്യത്യസ്തമായതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത്തരം കാര്യം. നിങ്ങളത് ഒരു അടർത്തിയെടുത്ത് പറയുമ്പോൾ മാത്രമാണ് അതൊരു വിഷയമായി വന്നത്. പക്ഷേ അത് മുഖ്യമന്ത്രി വളരെ അനുഭാവപൂർവ്വം ചർച്ച ചെയ്യാനും ഇന്നൊരു അഭിമുഖം തീരുമാനിച്ചിരിക്കുമ്പോൾ ഇന്ന് രാവിലെ ഈ നമ്മൾ നാടൻ പ്രയോഗം പറയൂലേ, തോക്കിക്കടി വെടിവെച്ചെന്ന് പറയുന്ന പോലെ, ആ ഒരു പ്രയോഗം ഒരിക്കലും ശരിയായില്ല. കാരണം അങ്ങനെ ഒരു സാഹചര്യമല്ലായിരുന്നു. ഒരു അഭിമുഖത്തിന് പോകുമ്പോൾ അതൊരു സമന്വയത്തിൻ്റെയും ശാന്തതയുടെയും രീതിയിൽ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം അത്തരമൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടായാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇന്ന് രാവിലെ തന്നെ പറയുന്നു ഞങ്ങൾ ശനിയും ഞായറും ഈ വാരാന്ത്യ നിയന്ത്രണങ്ങളെല്ലാം ലംഘിക്കും, ഞങ്ങളുടെ കടകൾ തുറക്കും, ഞങ്ങൾ ആ നിലയിൽ ഇടപെടും എന്നുള്ള തരത്തിലൊക്കെ മുഖ്യമന്ത്രിയുടെ സന്നദ്ധനായതുപോലെ. അതാണ് എന്റെ സംശയം ശ്രീ ജലീൽ. അതായത് ഇവർ ഈ സമരം പ്രഖ്യാപിച്ചത് ആദ്യം 3 ജില്ലകളിൽ കടകളടച്ചു, പിന്നീട് സംസ്ഥാനത്തൊട്ടാകെ കടകളടച്ചു. അത് കഴിഞ്ഞാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ആ സമയത്തൊന്നും സർക്കാർ ഇതിനോടൊരു പ്രതികരണം പോലും നടത്തുന്നത് നമ്മൾ കണ്ടില്ല. ഇന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇവരുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്.
അല്ല, ആ പ്രസ്താവന തെറ്റാണ്. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു വ്യാപാര വിഷയങ്ങൾ വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കും, ടി പി ആർ 10-ൽ താഴെ വരുന്നൊരു ഘട്ടം വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ചില ഇളവുകൾ പ്രഖ്യാപിച്ചിരുന്നല്ലോ ശ്രീ ജലീൽ, അവിടെയും ഒരു മണിക്കൂർ കൂടുതൽ സമയം നീട്ടി നൽകിയെന്നതിനപ്പുറത്തേക്ക് വീണ്ടും ഈ ടി പി ആറിന്റെ അടിസ്ഥാനത്തിൽ തന്നെ, അതായത് ചിലയിടങ്ങളിൽ വെള്ളിയാഴ്ച മാത്രം, ചിലയിടങ്ങളിൽ ഒന്നിട വിട്ട ദിവസങ്ങളിൽ, അത്തരത്തിലേക്ക് തന്നെയുള്ള കാര്യങ്ങളാണ് പിന്നീടും പ്രഖ്യാപിച്ചത്. അല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ ഒരു മണിക്കൂർ നീട്ടിക്കിട്ടിയതുകൊണ്ട് മാത്രം വ്യാപാര മേഖലയിൽ ഒരു ഗുണമുണ്ടാവുന്നില്ല, അതുമാത്രമല്ല പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടും ഒരു ഗുണമുണ്ടാവില്ല പൊതുസമൂഹത്തിനും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ അപ്രായോഗികമായ ടി പി ആർ സംവിധാനം വ്യാപാര മേഖലയിൽ എടുത്തു പ്രയോഗിക്കാതെ മറ്റു മേഖലകളിൽ അതിനെയൊക്കെ പരിഗണിക്കേണ്ട ഘട്ടങ്ങളുണ്ടാവും. പക്ഷെ അതല്ലാതെ വ്യാപാര മേഖലയിൽ അപ്രായോഗികമായി നിർദ്ദേശം മാറ്റിവെച്ച് മൈക്രോ കണ്ടെയ്ൻമെൻറ് സോണുകൾ കൊണ്ടുവരണം ഞങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം ടി പി ആർ വയ്ക്കുമ്പോൾ ഒരു റോഡിൻ്റെ ഇരുവശങ്ങളിൽ രണ്ട് പഞ്ചായത്തുകളാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് വാർഡുകളാണെങ്കിൽ, അവിടെ ഉണ്ടാകുന്ന ആ ടി പി ആറിൻ്റെ വ്യത്യസ്തത വെച്ച് റോഡിൻ്റെ ഒരു വശം കട തുറക്കാൻ കഴിയില്ല, മറുവശം കട തുറക്കാൻ കഴിയും. അത്തരം അപ്രായോഗികതയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അതാണ് പരിഹരിക്കപ്പെടണമെന്ന് പറഞ്ഞത്. പക്ഷേ ഗവൺമെൻറ് ഏതൊരു സംവിധാനത്തിനാണെങ്കിലും കാര്യങ്ങളെ ഗ്രഹിച്ചും പരിഹാരം ഉണ്ടാക്കാനും ഒക്കെ ഉള്ളൊരു സാവകാശം കൊടുക്കുക എന്നുള്ളൊരു സാമാന്യ യുക്തി ഉണ്ടല്ലോ. ആ സാമാന്യ യുക്തിക്കാണ് ഞങ്ങൾ അഗ്രസീവായി കാര്യങ്ങൾ പറയാതിരുന്നത്. കാരണം വ്യാപാരികൾ അങ്ങനെ അഗ്രസീവായി കാര്യങ്ങൾ പറയുന്ന ആളുകളാവാൻ പാടില്ല എന്നുള്ള ഒരു പൊതു നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ്റുമായി വളരെ സൗഹാർദ്ദപരമായി, ഒരു ഏറ്റുമുട്ടലുകളില്ലാതെ വർത്തമാനം പറയാതെ വളരെ സൗഹാർദ്ദപരമായി നിവേദനങ്ങൾ നൽകിയും ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും എല്ലാം ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണാനുള്ള നിലപാടുകളാണ് ഞങ്ങൾ സ്വീകരിച്ചു വന്നത്. ആ നിലപാടുകളാണ് ഏറ്റവും കരണീയം. കാരണം നമ്മളൊരു പൊതുവായി ഒരു വലിയ പാൻഡമിക് സിറ്റുവേഷനെ നേരിടുകയാണ്. ആ ഘട്ടത്തിൽ വളരെ അവധാനതയോടുകൂടിയും പക്വമായും നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഗവൺമെൻറ്റിന് വലിയ തരത്തിൽ പിന്തുണ കൊടുത്തുകൊണ്ട് ഈ പകർച്ചവ്യാധിയെ നേരിടാനുള്ള ഘട്ടത്തിൽ വലിയ ചാലകശക്തിയായി ഞങ്ങൾ നിൽക്കുകയല്ലേ? ഞങ്ങൾ കട പൂട്ടിയിട്ടിരിക്കുന്നതാണ്. കേരളത്തിൻ്റെ നികുതി വരുമാനത്തിൻ്റെ 64% പിരിച്ചു കൊടുക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ആ നിലയിലുള്ള പരിഗണന ഞങ്ങൾക്ക് വേണമെന്നെല്ലാം ഞങ്ങൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളും ഇടപെടലുകളും നടന്നു വരുന്നതിന് ഇടയിലാണ് ഇത്തരം സംഭവിക്കാൻ പാടില്ലാത്ത പ്രകോപനപരമായ ഇടപെടലുകളും പ്രസ്താവനകളും ഒക്കെ ആയിട്ട് ഈ വ്യാപാര സംഘടന ഏകോപന സമിതി വന്നത്. അപ്പോഴാണ് കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് ഏറ്റെടുക്കുന്ന സ്ഥിതി വന്നതും. അപ്പോഴാണ് ആ പൊതുസ്ഥിതിയിൽ ഒരു മാറ്റം വരുന്ന തരത്തിൽ വലിയ അപകടകരമായ വർത്തമാനത്തിലേക്കൊക്കെ പോയത്. അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. അത് ഗവൺമെൻറ്റുമായി തന്നെ ഒരിക്കലും ഒരു വ്യാപാര സംഘടന അല്ലെങ്കിൽ വ്യാപാരി സമൂഹം ഒരിക്കലും ഏറ്റുമുട്ടുന്ന ഇടവേളയിലേക്ക് പോവുകയാണ് ശ്രീ സി കെ ജലീൽ. അപ്പോഴും മുഖ്യമന്ത്രി അതിന് നൽകിയ മറുപടി അതത്ര ശരിയായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? കാര്യം വ്യാപാരികൾ അന്ന് പറഞ്ഞു ഞങ്ങൾ വ്യാഴാഴ്ച മുതൽ കടകൾ തുറക്കും എന്ന് പറഞ്ഞതിനാണ് അന്ന് മുഖ്യമന്ത്രി ഇത്തരത്തിലേക്ക് ഒരു മറുപടി നൽകിയത്. മനസ്സിലാക്കി കളിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ നേരിടേണ്ടതുപോലെ നേരിടും എന്നൊക്കെയുള്ളത് അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷയാണ്. അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണോ എന്ന് താങ്കൾ പറയുന്നുണ്ടോ? അല്ല, അതല്ല, ഒരു നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ, ഒരു സർക്കാർ എന്നുള്ള നിലയിൽ അതിനെ അങ്ങനെ നോക്കി അങ്ങനെയല്ലാതെ എങ്ങനെ സംസാരിക്കാൻ കഴിയും? ഒരു ഭരണാധികാരി, ഒരു സർക്കാർ ആ നിലയിൽ എല്ലാ നിയമവ്യവസ്ഥകളെയും ഞങ്ങൾ വെല്ലുവിളിക്കുമെന്ന് പറയുമ്പോൾ, അയ്യോ നിങ്ങൾ എന്നാൽ ഇതൊക്കെ വെല്ലുവിളിച്ച് അങ്ങ് പൊക്കോളൂ എന്ന് പറയാൻ കഴിയോ? ഇല്ല. അതൊരു രാജ്യത്തെ ഒരു പൊതുസ്ഥിതി നിലനിർത്താൻ ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും അനുകരണീയമായ ഒരു രീതി എന്നുള്ള നിലക്കാണ്. അത് മുഖ്യമന്ത്രിയിൽ ഏറ്റുമുട്ടലിൻ്റെ ഭാഷയിൽ പറഞ്ഞതല്ല, ഇന്നും കോഴിക്കോട് നടന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒന്നും വേണ്ട എന്ന് മാത്രമുള്ള തരത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ലാതെ കേരളത്തിലെ മൊത്തം വ്യാപാര മേഖലയെ ബാധിക്കുന്ന സ്ഥിതിയോ അതുമായി ബന്ധപ്പെട്ടതെന്നുള്ള രീതിയിലുള്ള മറുപടിയോ ഒന്നുമല്ല ആ നിലയിൽ പറഞ്ഞത്. പിന്നെ അതിനെ ആ നിലയിലേക്ക് വക്രീകരിച്ച് കൊണ്ടുവരുന്ന രീതി വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ അതിൽ കൊണ്ടുവരുന്നത്. ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ ചർച്ചയിൽ മുഖ്യമന്ത്രി ആ വിഷയം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് കൂടിക്കാഴ്ചയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളോട് സംസാരിച്ചത് എന്നാണ് അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്.